ലോക മതങ്ങളിലൊന്നായി വളർന്ന ഇസ്ലാം മതം ഉത്ഭവിച്ചത് അറേബ്യയിലാണല്ലോ. അറബി ഭാഷയിൽ ഇസ്ലാം എന്നാൽ സമാധാനം അല്ലെങ്കിൽ സമർപ്പണം എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രം അറേബ്യയുടേത് കൂടിയാണ്. അപ്രകാരം ഈ വീഡിയോയിലൂടെ ഇസ്ലാം മതത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ചെങ്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും മധ്യേയുള്ള വിസ്തൃതമായ ഒരു പീഠഭൂമിയാണ് അറേബ്യൻ ഉപദ്വീപ് എന്ന് പറയാം. ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി എന്നത് പൊതുവെ മണലാരണ്യമാണ്. എങ്കിലും ഫലഭൂയിഷ്ഠമായ ചില പ്രദേശങ്ങളും കടൽ തീരങ്ങളുമൊക്കെ ഈ ദേശത്തിനുണ്ട്. പണ്ടുകാലത്ത് ഗ്രീക്കുകാർ സാരസന്മാർ എന്ന് വിളിച്ചിരുന്ന അറബികളായിരുന്നു ഈ മേഖലകളിൽ ജീവിച്ചിരുന്നത്. ഹീബ്രു ഭാഷയോട് അടുത്ത ബന്ധമുള്ള ഒരു സെമിറ്റിക് ഭാഷയാണ് ഈ മേഖലയിലും സംസാരിച്ചിരുന്നത് എന്ന് ചരിത്രരേഖകളിൽ പറയുന്നു. സ്വാഭാവികമായും ആ കാല ജനജീവിതം പല ഗോത്രങ്ങൾ അല്ലെങ്കിൽ പല രീതികളിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹങ്ങളാണല്ലോ. അപ്രകാരം AD 500 AD 600 കാലഘട്ടങ്ങളിലൊക്കെ അറേബ്യൻ മേഖലകളിൽ ജീവിച്ചിരുന്നവരെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിക്കാറുള്ളത്. അവരാണ് പട്ടണവാസികളും ബദുവിൻ ജനതയും. പട്ടണവാസികൾ എന്നത് മക്ക മദീന തുടങ്ങിയ നഗരങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന കച്ചവട മേഖലകളിലും കരകൗശല പ്രവർത്തനങ്ങളുമൊക്കെ നടത്തിയിരുന്നതുമായ ജനതയാണ്. ബദുവിൻ ജനതയാകട്ടെ എവിടെയും സ്ഥിരതാമസമില്ലാതെ കന്നുകാലികളെയൊക്കെ മേയിച്ച് പല ദിക്കുകളിലായി ജീവിച്ച് സ്ഥിരമായി സ്ഥാനം മാറിക്കൊണ്ടിരുന്ന ഗ്രാമവാസികളുമായിരുന്നു. ഈത്തപ്പഴവും മാംസവും വളർത്തുമൃഗങ്ങളുടെ പാലുമൊക്കെയായിരുന്നു ഇവരുടെയൊക്കെ മുഖ്യ ആഹാരം. നിരക്ഷരരും അന്ധവിശ്വാസികളുമൊക്കെയായ ഈ ജനത പലപ്പോഴും പരസ്പരം പോരടിച്ചിരുന്ന പല വർഗങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത്. അറബികൾ എന്നത് ആ കാലത്ത് പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരും വിഗ്രഹാരാധനക്കാരുമായിരുന്നു. അവരുടെ ദിവ്യനഗരമായിരുന്ന മക്കയിൽ കഅബ എന്നു പേരായ ദേവാലയമുണ്ടായിരുന്നു. അതിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന കറുത്ത ശിലയ്ക്കായിരുന്നു അറബികൾ ആരാധിച്ചിരുന്ന നിരവധി വിഗ്രഹങ്ങളിൽ പ്രഥമ സ്ഥാനം ഉണ്ടായിരുന്നത്. ആ കാലത്ത് അറേബ്യയിലെ പ്രഭു സമുദായമായ ഖുറൈശി വംശത്തിനായിരുന്നു കഅബ ദേവാലയത്തിൻ്റെ ഭരണാധികാരമൊക്കെ ഉണ്ടായിരുന്നത്. കരിങ്കൽ വിഗ്രഹത്തെ ആരാധിക്കാൻ അറേബ്യയിലെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ തീർത്ഥയാത്രയൊക്കെയായി കഅബയിൽ ആ കാലത്ത് എത്തിയിരുന്നു. ഇത്തരത്തിൽ ബഹുദൈവാരാധകരായിരുന്ന അറബികളുടെ ഇടയിൽ ഉയർന്നു വന്ന ഒരു മതമാണ് ഇസ്ലാം എന്നത്. ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമാണ് ഇസ്ലാം എന്നതും ഓർക്കുക. ഈ മതത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി AD 570 മക്കയിലെ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നതിന് 2 മാസം മുന്നേ പിതാവായ അബ്ദുള്ളയും 8 വയസ്സുള്ള സമയത്ത് മാതാവായ ആമിനയും മരണപ്പെടുകയുണ്ടായി. അതിനപ്പുറം മുഹമ്മദിനെ വളർത്തുന്നത് മാതുലനായ അബൂതാലിബൊക്കെയാണ്. മുഹമ്മദ് ബാല്യകാലത്ത് എഴുത്തും വായനയും പഠിച്ചിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പൊതുവെ ചരിത്രം അങ്ങനെ പറയുന്നില്ല. ഏതായാലും മുഹമ്മദിൻ്റെ 25-ാം വയസ്സിൽ അദ്ദേഹം ഖദീജ എന്നു പേരായ സമ്പന്നയായ ഒരു വിധവയുടെ വ്യാപാരശാലയിൽ ജോലിക്കാരനായി ചേരുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഖദീജയെ വിവാഹം കഴിക്കുകയുമുണ്ടായി. അങ്ങനെ കച്ചവട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമൊക്കെ നൽകിയതിലൂടെ മുഹമ്മദ് തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷ നേടി. പിന്നീട് അദ്ദേഹം ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാനായി മിക്ക സമയവും മാറ്റിവെക്കുകയാണ്. അപ്രകാരം ഇസ്ലാം മതപ്രവാചകനായി മുഹമ്മദ് നബി മാറുന്നത് 40-ാമത്തെ വയസ്സിലാണെന്ന് പറയാം. ഇസ്ലാം മത പ്രചാരണത്തിന് മുഹമ്മദ് നബിയെ പല കാര്യങ്ങളും പ്രേരിപ്പിച്ചതായി ചരിത്രം പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ആഹ്വാനങ്ങൾ എന്ന നിലയിൽ പ്രവാചകനെന്ന ആശയമാവാം. മറ്റൊന്ന്, അറേബ്യയിലെ വടക്കൻ പ്രദേശങ്ങളിലെ നഗരങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഹമ്മദിൻ്റെ മതവിശ്വാസങ്ങളെ സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിച്ചിരിക്കാം എന്നതാണ്. മറ്റൊന്ന്, ആ കാലത്ത് അറേബ്യയിൽ പൊതുവെ പ്രകടമായിരുന്ന ധാർമ്മിക അധപ്പതനത്തിനെതിരെയുള്ള ചോദ്യങ്ങളായിരുന്നു. സാമുദായികമായി അധപ്പതിച്ച ജനതയ്ക്ക് ഒരു ഉയർച്ച ആവശ്യമാണെന്ന് മുഹമ്മദിന് തോന്നിക്കാണാം. അതിൻപ്രകാരം മക്കയിലെ കുബേരന്മാരെ അദ്ദേഹം പരസ്യമായി അപലപിക്കുകയും ശിശുഹത്യ മുതലായ ക്രൂരമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോകുന്ന ജനവിഭാഗങ്ങളെ കഠിനമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയുമൊക്കെ ഉണ്ടായി. താൻ പ്രവാചകനാണെന്നും അറബികളെ നാശഗർത്തത്തിൽ നിന്ന് രക്ഷിക്കാനായി വന്ന ദൈവത്തിൻ്റെ ദൂതനാണെന്നും മുഹമ്മദ് പറഞ്ഞു വെച്ചു. എന്നാൽ ആദ്യകാലങ്ങളിലൊക്കെ മുഹമ്മദിന് വലിയ എതിർപ്പ് തന്നെ നേരിടേണ്ടി വന്നു. നിലവിലെ വ്യവസ്ഥകൾ തെറ്റ് എന്ന് പറഞ്ഞതോടെ പലരും മുഹമ്മദിനെ എതിരാളിയായി കാണുകയുമുണ്ടായി. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് അനുയായികളും വളരെയധികം കുറവായിരുന്നു. അങ്ങനെ തൻ്റെ പ്രവർത്തനങ്ങളിൽ മക്കയിൽ അദ്ദേഹത്തിന് വലിയ തോതിൽ എതിർപ്പ് നേരിട്ടുകൊണ്ടിരുന്നു. എങ്കിലും പതിയെ പതിയെ ഇസ്ലാം മത അനുയായികളുടെ എണ്ണം വർദ്ധിച്ചു വന്നത് മക്കയിലെ പ്രമുഖന്മാരായ ഖുറൈശി വർഗത്തിൽ എതിർപ്പ് ഉടലെടുക്കുന്നതിനും അവർ മുഹമ്മദിനെ നേർക്ക് തിരിയുന്നതിനും കാരണമായി മാറി. അതോടെ AD 622 അദ്ദേഹവും അനുയായികളും മക്ക ഉപേക്ഷിച്ച് മദീന നഗരത്തിലേക്ക് പലായനം ചെയ്തു. മുഹമ്മദ് നബി മക്ക ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയതാണ് ഹിജ്റ എന്ന പേരിലും പുതിയൊരു തുടക്കം എന്ന നിലയിലും അനുയായികൾ കൊണ്ടാടിയത്.
മദീനയിലെത്തിയ മുഹമ്മദ് നബിയുടെ മതപ്രബോധനങ്ങൾക്ക് വലിയ സ്വീകാര്യത സൃഷ്ടിക്കപ്പെടുകയും അതോടെ ഇസ്ലാം മതത്തിന് ധാരാളം അനുയായികൾ സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. അങ്ങനെ അധികം വൈകാതെ തന്നെ മദീന നഗരത്തിൻ്റെ ഭരണാധിപതിയായും മുഹമ്മദ് നബി മാറുകയുണ്ടായി. മതത്തിൻ്റെ അനുയായികളെ വച്ച് ഒരു സൈന്യം തന്നെ മുഹമ്മദ് നബി സംഘടിപ്പിക്കുകയും മദീനെ ആക്രമിച്ച ബദുവിൻ വിഭാഗത്തെ ഈ സൈന്യം തോൽപ്പിക്കുകയുമുണ്ടായി. അതോടെ യുദ്ധങ്ങളും ജയിക്കുന്ന ഒരു സേനാനായകൻ കൂടിയായി മാറുകയാണ് മുഹമ്മദ് നബി. ഏതാണ്ട് 10 വർഷക്കാലം മദീനയിൽ തുടർന്ന മുഹമ്മദ് നബി പല യുദ്ധങ്ങളിലുമൊക്കെ ഏർപ്പെടുകയുണ്ടായി. ഒടുവിൽ മുഹമ്മദ് നബി 10,000 പേരുടെ ഒരു സൈന്യവുമായി മക്കയിലേക്ക് തന്നെ മാർച്ച് ചെയ്യുകയും മക്ക അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. അതോടെ ഇസ്ലാം മതത്തിൻ്റെ വിശുദ്ധ നഗരമായി മക്ക പ്രഖ്യാപിക്കപ്പെടുകയും കഅബയിലെ കരിങ്കൽ വിഗ്രഹം ഒഴിച്ച് മറ്റെല്ലാ വിഗ്രഹങ്ങളും നശിപ്പിക്കപ്പെടുകയുമുണ്ടായി. അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ അറേബ്യ മുഴുവനും മുഹമ്മദ് നബിക്കും ഇസ്ലാം മതത്തിനും കീഴിൽ വന്നു ചേരുകയുണ്ടായി. അങ്ങനെ അറേബ്യയിലാകെ ഇസ്ലാം മതം വളരുകയും സാമാന്യ ജനങ്ങളൊക്കെ ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. ഇസ്ലാം മതത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത് മുഹമ്മദ് നബിയുടെ ജീവിതമാണെന്ന് നിസ്സംശയം പറയാം. AD 632 June 7 തൻ്റെ 63-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കാലധർമ്മം പ്രാപിച്ചത്. ഏതായാലും പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന അറേബ്യയിലെ വിഗ്രഹാരാധകരായ വിവിധ ഗോത്രക്കാരെ ഇസ്ലാം മതമെന്ന മാധ്യമത്തിൽ കൂടി അദ്ദേഹം ഒത്തൊരുമിപ്പിക്കുകയും അറേബ്യയിൽ ദേശീയ ജനതയായി വാർത്തെടുക്കുകയുമുണ്ടായി എന്ന് പറയാം. ഇസ്ലാം എന്ന പദത്തിൻ്റെ പൊരുൾ കീഴടങ്ങുക, സമാധാനം കൈവരുത്തുക എന്നെല്ലാമാണ്. ദൈവത്തിന് കീഴടങ്ങുക എന്നാണ് പൊതുവെ ഇസ്ലാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാം മത അനുയായിയെ മുസ്ലിം എന്ന് വിളിക്കുന്നു. ദൈവത്തിന് കീഴടങ്ങുന്നവൻ എന്നാണ് മുസ്ലിം എന്ന വാക്കിൻ്റെ സാരം. ഇസ്ലാം മതത്തിൻ്റെ പ്രമാണമായി പരിഗണിക്കപ്പെടുന്ന ഖുർആൻ എന്ന ഗ്രന്ഥം ഇസ്ലാം മതതത്വങ്ങളുടെ സമാഹാരമാണ്. അറബി ഭാഷയിൽ ദൈവത്തിൻ്റെ പേര് അല്ലാഹു എന്നാണ്. മുഹമ്മദ് നബി ദൈവനിയുക്തനായ പ്രവാചകനാണെന്നാണ് മുസ്ലിം വിശ്വാസം. ഏതായാലും മുഹമ്മദ് നബി ഇസ്ലാം മതത്തിൻ്റെ പ്രവാചകൻ എന്ന പോലെ ഒരു പുതിയ അറബ് രാഷ്ട്രത്തിൻ്റെ സ്ഥാപകനുമായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനം മദീനയായിരുന്നു. ഇസ്ലാം മതത്തിൻ്റെ വളർച്ചയും അറബി രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയും സമാന്തരമായി തന്നെ പുരോഗമിച്ചു എന്നും പറയാം. AD 632 മുഹമ്മദ് നബി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അബൂബക്കറിനെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു. അബൂബക്കർ പ്രതിനിധി എന്ന അർത്ഥം വരുന്ന ഖാലിഫ് അല്ലെങ്കിൽ ഖലീഫ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ഖലീഫ എന്നത് ഇസ്ലാം മതാധ്യക്ഷനും അറബി രാഷ്ട്രത്തിൻ്റെ തലവനുമായിരുന്നു. അബൂബക്കറിനെ പിന്തുടർന്ന ഖലീഫയായ ഉമർ AD 634 മുതൽ AD 644 വരെ 10 കൊല്ലം ഭരിച്ചു. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് സിറിയ, പേഴ്സ്യ, ഈജിപ്ത്, മെസപ്പൊട്ടേമിയ, യുഫ്രട്ടീസ് നദീതടം മുതലായ മേഖലകളൊക്കെ അറബി സാമ്രാജ്യം കീഴടക്കിയത്. ചുരുക്കിയാൽ മദീന എന്ന ചെറു രാജ്യത്തെ സാരസൻ സാമ്രാജ്യമായി വികസിപ്പിച്ചത് ഉമറാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ഉസ്മാൻ ആദ്യകാലത്ത് മുഹമ്മദ് നബിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഉമയ്യദ് പ്രഭുവംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ഏഷ്യ മൈനർ വഴി കരിങ്കടൽ വരെ സാമ്രാജ്യം വികസിപ്പിച്ചത് ഈ കാലത്താണ്. ഇദ്ദേഹത്തിൻ്റെ മരണത്തിനപ്പുറം ഉമയ്യദ് വംശവും എതിരാളികളും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുകയും അതിൽ ഉമയ്യദ് വംശം പരാജയപ്പെടുകയും ചെയ്തു. അതിനപ്പുറം അലി അടുത്ത ഖലീഫ ആവുകയുമുണ്ടായി. എന്നാൽ 5 കൊല്ലത്തെ ഭരണത്തിനപ്പുറം ഇദ്ദേഹം വധിക്കപ്പെടുകയും ഉമയ്യദ് വംശം വീണ്ടും അധികാരത്തിൽ വരികയുമുണ്ടായി. അവർ തലസ്ഥാനം മദീനയിൽ നിന്ന് ദമാസ്കസിലേക്കൊക്കെ മാറ്റുകയുമുണ്ടായി. തുടർന്ന് AD 661 മുതൽ AD 750 വരെയും ഉമയ്യദ് ഖലീഫമാരുടെ നിയന്ത്രണത്തിലായി അറബി സാമ്രാജ്യം എന്ന് പറയാം. ഈ കാലഘട്ടത്തിൽ തന്നെ അറബി സാമ്രാജ്യം ഏറ്റവും വിപുലമാവുകയുമുണ്ടായി. ട്രിപ്പോളി, അൾജീറിയ, മൊറോക്ക തുടങ്ങിയ പ്രദേശങ്ങളടക്കം ആഫ്രിക്കൻ മേഖലകളിലേക്ക് വരെ ഈ സാമ്രാജ്യം ആ കാലത്ത് വ്യാപിച്ചു. സാമ്രാജ്യം എന്ന പോലെ തന്നെ ഇസ്ലാം മതവും ഈ മേഖലകളിലേക്കൊക്കെ വ്യാപിച്ചു എന്ന് പറയാം.